വീഡിയോയില് നമ്മളെ പ്ലാന്റിന്റെ ഡിസീസസുകൾ എല്ലാം പഠിക്കാണ്. അത് മാത്രമല്ല പ്ലാന്റിന്റെ ഡിഫൻസ് മെക്കാനിസം. ഇത് 4 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്ക് വരെ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 2 മാർക്കിന്റെ സെഷനിലാവാം, 3 മാർക്കിന്റെ സെഷനിലാവാം. അപ്പൊ നമുക്ക് വീഡിയോ ഡിസീസസ് നോക്കാം. ഒന്നാമത്തേത് ബാക്ടീരിയ, വൈറസ്, ഫംഗസ്. ഇത് മൂന്നും ബാധിക്കുന്ന രോഗങ്ങൾ. ഇത് മൂന്ന് കാരണം വരുന്ന ലീഫിൽ അല്ലെങ്കിൽ സ്റ്റെമ്മിലായിക്കോട്ടെ ബാർക്കിലായിക്കോട്ടെ പ്ലാന്റിന് വരുന്ന ഡിസീസസുകളാണ് നമ്മൾ പറയുന്നത്. ബ്ലൈറ്റ് ഡിസീസ് ഇൻ പാഡി, അല്ലെങ്കിൽ എന്ത് പറയുന്നു നമ്മള്, ബ്ലൈറ്റ് രോഗം, നെല്ലിലുള്ള ബ്ലൈറ്റ് രോഗം എന്ന് പറയുന്നത് എന്താണ്? ബാക്ടീരിയ ഡിസീസ് ആണ്. അതുപോലെ വിൽറ്റ് ഡിസീസ് ഇൻ ഡബ്ല്യു, അതും BW എന്ന് ഓർത്താൽ മതി. ഏതാണ്? BMW ന് പകരം നമ്മൾ BBW എന്ന് പറയുന്നു. BMW അല്ല BBW, കാരണം ബാക്ടീരിയ കാരണം ഉണ്ടാകുന്നതാണ് ബ്ലൈറ്റ് ഡിസീസും വിൽറ്റ് ഡിസീസും ബ്രിഞ്ചാൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കിക്കേ, വൈറസ് രോധിക്കുന്ന ഭാഗം എന്താ? വിൽറ്റ് ഡിസീസ്, വാട്ട രോഗവും ഏതാണ്? നമ്മുടെ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തേത് വൈറസ് രോഗം. വൈറസ് നിങ്ങൾ ഓർത്താൽ മതി, വൈറസ് ആലോചിക്കുക തന്നെ നമ്മുടെ മൊസൈക്ക് പാറ്റേൺ ഓർത്തോളൂ. വൈറസ് ബാധിച്ചു കഴിയുമ്പോൾ മൊസൈക്ക്, തമിഴ് തയ്യിൽ പോലെ മൊസൈക്ക് ഇടുന്നതല്ല, വീട്ടിലൊക്കെ മൊസൈക്ക് ഇടുന്നത്. അപ്പം മൊസൈക്ക് ഡിസീസ്, പാഡി പീയിലും ടപ്പികളിലൊക്കെ ഇലയിൽ ഇങ്ങനെ ആ ഒരു മൊസൈക്ക് പാറ്റേൺ വരുന്ന ആലോചിച്ച് അതെന്താണ്? വൈറസ് ഡിസീസ് ആണ്. രണ്ടാമത്തേത് ബഞ്ചി ടോപ്പ് ബനാന. ബനാനയിൽ എന്ത് വരുന്നു? നിങ്ങൾക്ക് കാണാൻ കഴിയും, കുറുനാമ്പ് രോഗം വരുന്നു. ഈ കുറുനാമ്പ് രോഗത്തിന് കാരണമാണ് എന്ത്? നമ്മുടെ വൈറസ് എന്ന് ഓർക്കും. അപ്പം മൊസൈക്കും അതുപോലെ ബഞ്ചി ടോപ്പ് ബനാനയും വൈറൽ രോഗമാണ്. അടുത്തത് നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഫംഗസ് കാരണം വരുന്നു. നമ്മൾ അറിയൂ ഫംഗസ് എന്ന് പറയുമ്പോൾ എന്താണ്? ചീഞ്ഞളങ്ങിയ രോഗമാണെന്ന് നോക്കാം അല്ലെ, നനവൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. അതാണ് ബെഡ് റോട്ട് ഓഫ് കോക്കനട്ടും ക്യുക്ക് വിൽട്ട് ഓഫ് പെപ്പറും. അപ്പൊ നോക്കുക, തെങ്ങിന്റെ കൂമ്പ് ചീയൽ എന്ന് പറയുന്നത് ഏതാണ്? കൂമ്പ് ചീയൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഫംഗസ് മൂലം ഉണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ വരുന്നതാണ് ഇത് വിൽട്ട് ഇൻ പെപ്പർ, ദുർദവാട്ടം. കുരുമുളകിൽ ഉണ്ടാവുന്ന ദുർദവാട്ടം, കൂമ്പ് ചീലും എന്താണ്? ഫംഗസ് മൂലം ഉണ്ടാകും. അപ്പൊ ഈ ടേബിള് മാത്രം പഠിച്ചാൽ മതി, നമ്മുടെ പ്ലാന്റ് ഡിസീസസ് പക്കാ ഷുവറായി കഴിഞ്ഞു. ഇനി അടുത്ത നിങ്ങൾ നോക്കാം ഡിഫൻസ് മെക്കാനിസം. ഈ രോഗങ്ങളൊക്കെ വരാതിരിക്കാൻ എന്ത് വേണം? നമുക്ക് ഡിഫൻസ് മെക്കാനിസം വേണം. അതിനു വേണ്ടി പ്ലാന്റ് തന്നെ താന്ന് ഉണ്ടാക്കുന്ന എന്തൊക്കെയാണ് പ്രക്രിയകൾ നോക്കാം. വാക്സ് കവറിങ് ക്യൂട്ടിക്കൾ, എന്താണ്? പുറമെ അവർക്ക് ഒരു വാക്സി കോട്ടിംഗ് ഉണ്ട്, അതാണ് നമ്മുടെ ക്യൂട്ടിക്കൾ എന്ന് പറയുന്നത്. സെല്ലിന്റെ പുറമെയായിട്ട് ക്യൂട്ടിക്കൾ ഉണ്ട്. ഇനി അത് നിങ്ങൾക്ക് കാണാം, മെഴുക ആവരണത്തെയാണ് നമ്മൾ ക്യൂട്ടിക്കൾ എന്ന് പറയുന്നത്. രണ്ടാമത് ഇത് ബാർക്ക് അല്ലെങ്കിൽ പുറം തൊലിയാണ്. ഉള്ളിലുള്ള കോശങ്ങളെ നീരൊട്ടിലെ രോഗാണു സമ്പർക്കത്തിൽ നിന്ന് സംരക്ഷിക്കുന്നത്. എന്താണ്? ഉള്ളിലുള്ള കോശങ്ങളെ സംരക്ഷിക്കുന്നു രോഗാണുക്കൾ നിന്ന്. അതാണ് നമ്മുടെ പുറം തൊലി അല്ലെങ്കിൽ ബാർക്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. കാരണം നോക്കുക, സെൽ വോൾ, സെൽ വോളിൽ നോക്കുക നിങ്ങൾ, വെൽ എക്യുപ്ഡ് റെസിസ്റ്റൻ്റ് കോട്ട് ഉണ്ട്, സെൽ കോട്ട് ഉണ്ട്. അത് മാത്രമല്ല അവിടെ എന്തൊക്കെയുണ്ട്? ലിഗ്നിൻ ക്യൂട്ടിൻ സുബറിൻ ഉണ്ട്. ലിഗ്നിൻ ക്യൂട്ടിൻ സുബറിൻ അവിടെ പിഗ്മെൻറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാനുണ്ട്. പിന്നെ എന്തുണ്ട്? ദ പ്രൊവൈഡ് റിജിഡിറ്റി സെറ്റ് സെൽ വോൾ, ജേംസ് ദാറ്റ് ഹാവ് ക്രോസ് ദ സെൽ വോൾ ആർ പ്രിവെൻറ്റഡ് ഫ്രം എൻട്രിങ് ത്രൂ സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൽ നിന്ന് പുറമേൽ നിന്ന് ഉള്ളിലേക്ക് വരാതെ അതിനെ സംരക്ഷിക്കാൻ കോശ ഭിത്തിയിൽ കാണുന്ന കാലോസ് ഏതാണെന്ന് ഓർത്ത് വെക്കണേ. കാലോസ്, കാലോസ് എന്ത് ചെയ്യാണ്? കോശ ഭിത്തിൻ്റെ ഉള്ളിൽ മറികടന്നെത്തുന്ന രോഗാണുക്കളെ തടയാനാണ് കോശത്തിനുള്ളിൽ കാലോസ് ഉള്ളത്, പോളിസാക്രൈഡ് ആണ്. അപ്പം ഇതും പഠിച്ചു വെച്ചാൽ നമുക്ക് ഡിഫൻസ് മെക്കാനിസം സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ പ്ലാനിലുള്ള രോഗങ്ങളും അതുപോലെ തന്നെ ഡിഫൻസ് മെക്കാനിസം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ് മക്കളെ, സി യു, ബൈ ബൈ.